നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിന്റെയും നാടാണ് കേരളം. വിവിധ ജാതി മത വിഭാഗങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെ വാഴുന്ന നാട്, വലിയ വിധത്തിൽ മതേതരത്വം കവിഞ്ഞൊഴുകുന്ന സംസ്ഥാനം, ഇങ്ങനെ നീളുന്നു കേരളത്തിന്റെ വിശേഷണങ്ങൾ. ആ സംസ്ഥാനത്തിന്റെ മതേതരത്വ സ്വഭാവം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അയോധ്യയിലേക്ക് പോകണോ വേണ്ടയോ എന്നതല്ല മതനിരപേക്ഷത, നിലനിൽക്കണമെന്ന ആവശ്യമാണ് മതപണ്ഡിതന്മാർക്ക്. ശ്രീരാമ ജന്മഭൂമിയിൽ പോകണോ വേണ്ടയോ എന്നതാണ് വലതിടത് നേതാക്കളെ കുഴയ്ക്കുന്നതെങ്കിൽ, ഇവരെ പിന്തുണച്ച് SKSSF നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത് വിവാദമാവുകയാണ്. SKSSF നേതാവ് സത്താർ പന്തല്ലൂർ മലപ്പുറത്തെ മുഖസന്ദേശ സമാപന റാലിയിൽ നടത്തിയ പ്രസംഗം വിവാദമായ സാഹചര്യത്തിലാണ് മതപണ്ഡിതന്മാർ രംഗത്തെത്തിയിരിക്കുന്നത്. സമസ്ത പറഞ്ഞാൽ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ കേരളത്തിൽ ചലിക്കില്ല എന്ന തരത്തിൽ വിവാദം കൊഴുക്കുമ്പോൾ അയോധ്യ പ്രാണപ്രതിഷ്ഠയിൽ കോൺഗ്രസ് പങ്കെടുക്കരുത് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സമസ്ത. CPM നിലപാടും ഇത്തരം സംഘടനകൾക്ക് എന്നും അനുകൂലമെന്നിരിക്കെ, ഇക്കാരണം കൊണ്ട് തന്നെ അംഗീകരിക്കാത്തവരെ ആവശ്യമില്ലെന്ന് സഫാ പന്തല്ലൂർ പറയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായ കേരളത്തിൽ ഇത്തരത്തിൽ ഒരു മതവിദ്വേഷ പ്രസംഗം ശരിയോ തെറ്റോ എന്നാണ് കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. എന്നാൽ മതവിദ്വേഷ പ്രസംഗത്തിനെതിരെ സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. വാക്കുകൾ മാന്യമാകണമെന്നും ആളുകളെ വെറുപ്പിക്കുന്നതും തമ്മിലടിപ്പിക്കുന്നതുമായ തരത്തിൽ ആരുടെയും ഭാഗത്തുനിന്നും വീഴ്ചകൾ ഉണ്ടാകരുതെന്നും മുഹമ്മദ് ജിഫ്രി തങ്ങൾ പറഞ്ഞു.